ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആമ്പൽ നടുന്ന മറ്റൊരു രീതിയാണ്, പോട്ടിൻ പോട്ട് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ആമ്പലിൻ്റെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആമ്പലിൻ്റെ കെയറിങ്, പിന്നെ അതുപോലെ ആമ്പലിൻ്റെ പ്രൊപ്പഗേഷൻ, വളങ്ങൾ, കീടബാധ അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആ രണ്ട് വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പം നിങ്ങൾ കണ്ടവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ആമ്പല് പോട്ടിൻ പോട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ആമ്പല് പോട്ട് ചെയ്യണത് ഡയറക്റ്റ് പോട്ടിങ് മെത്തേഡിലാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണിത്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ വെള്ളം മാറ്റേണ്ടിയൊക്കെ വരുമ്പോൾ അത് നേരെ ആ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമ്പലെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം മാറ്റിയെടുക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ വളപ്രയോഗം കുറച്ചും കൂടി നമുക്ക് കുറച്ച് അളവിൽ കൊടുത്താൽ മതിയാവും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോട്ടിൻ പോട്ട് മെത്തേഡിൽ അമ്പൽ നടാനായിട്ട് രണ്ട് പോട്ടാണ് വേണ്ടത്. ഒരു പുറമേ വയ്ക്കുന്ന വലിയ പോട്ട്, അതിനൊരു 20 ഇഞ്ച് വീതിയുള്ള പോട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആഴം 12 ഇഞ്ചാണ്. ഇത് നമുക്കൊരു 100-150 രൂപ ആ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുന്ന പോട്ട് 10 ഇഞ്ച് വീതിയും ഒരു 6 ഇഞ്ച് ആഴവുമുള്ള പോട്ടാണ്. അതിലാണ് നമ്മൾ അമ്പൽ നട്ടു കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ്, സാധാരണ ഗാർഡൻ സോയിലാണ്, കട്ടയൊന്നും ഇല്ലാത്ത മണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മണ്ണ് എപ്പോഴും അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ വേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടി, പിന്നെ കുറച്ച് എല്ലുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നടാനുള്ള ഒരു ആമ്പലിൻ്റെ തൈ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്യൂബൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആദ്യം നമുക്ക് ഈ ആമ്പൽ നടുന്ന ചെറിയ പോട്ടിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു പിടി എല്ലുപൊടി കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ആ മൂന്നും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് ഒരു ചെളി പോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒരു ചെളി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആമ്പലിൻ്റെ തൈ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാങ്ങുന്ന ആമ്പലിൻ്റെ തൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒച്ചിൻ്റെയൊക്കെ മുട്ടയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നേരം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ, അതായത് ഒരു 1/2 സ്പൂൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മൊത്തം ചെടി ഒന്ന് മുക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട്. അപ്പോൾ ഒച്ചിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോയിക്കോളും. ഇനി നമ്മൾ ആ ഇറക്കി വയ്ക്കുന്ന വലിയ ബേസിനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടു കൊടുക്കുന്ന ആമ്പലിൻ്റെ ഇലകൾ അതിൽ പൊന്തിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ നട്ടു വെച്ചിരിക്കുന്ന ആമ്പൽ പതുക്കെ ഒന്ന് ആ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുക. പെട്ടെന്ന് വയ്ക്കരുത്, സാവധാനം ഒന്ന് പതുക്കെ ചരിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ചെളി മൊത്തത്തിൽ കലരാനായിട്ട് ഇടവരും. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നട്ട് വെച്ചിരിക്കുന്ന ആമ്പലിൻ്റെ സൈഡിൽ കുറച്ച് ആറ്റുമണൽ കുറച്ച് കനത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെളി ഇത്രയും അധികം വരില്ല. ഇവിടെ ഞാനത് ഇടാത്തത് കൊണ്ട് കുറച്ച് ചെളി വെള്ളത്തിൽ കലരുന്നുണ്ട്. ഇപ്പോൾ ചെളി അങ്ങനെ കലർന്നാലും കുറച്ച് കഴിയുമ്പോൾ ആ ചെളി അടിയിൽ ഊറി വെള്ളം നമുക്ക് തെളിഞ്ഞ് കിട്ടും. ആറ്റുമണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ക്ലിയർ ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം പാകത്തിനാണ്, കാരണം നമ്മുടെ ആമ്പലിൻ്റെ ഇല വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തിക്കിടക്കാൻ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കും നമുക്ക്.
ഇതിപ്പോൾ ഞാൻ ആമ്പല് നട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അതിൽ മുട്ടൊക്കെ വന്ന് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇത് ട്യൂബൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പൂവുണ്ടാവുന്നൊരു ഇനമാണ്. വലിയ കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്ത ഇനവുമാണ്. എല്ലാ ദിവസവും ഉള്ള എണ്ണം തന്നെ പൂവുണ്ടാവും. നല്ല സ്മെല്ലുള്ളൊരു പൂ കൂടിയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റോണൊക്കെ ഇട്ടിട്ട് നമുക്കൊരു അക്വേറിയം പോലെ ഞങ്ങൾ ഗപ്പീനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടിൻ പോട്ട് മെത്തേഡിലായതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കേടുവരില്ല. അപ്പോൾ നമുക്ക് ഗപ്പീനൊക്കെ ഇട്ടിട്ട് ചെറിയൊരു അക്വേറിയം സെറ്റിംഗ് പോലെ ചെയ്യാം. ഇവിടെ പ്ലാസ്റ്റിക് ബേസിനിലാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ സിമെൻറ്റിൻ്റെ പോണ്ടിലാണ് ചെയ്യണതെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഒത്തിരി പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗപ്പികളുള്ളതുകൊണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതുപോലെ കുമ്മായൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മീനുകളുണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ച് മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വാട്ടർ പ്ലാന്റ്സ് വളർത്തുമ്പോൾ എന്തായാലും അതിൽ ഗപ്പികളെ ഇട്ട് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ കൊതുക് വന്ന് കൂത്താടികൾ പെരുകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മീനുകളെ മാറ്റിയിട്ട് മാത്രം അങ്ങനെയുള്ള അതുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ആമ്പല് നടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.